നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ തീർത്ത ശ്രീജേഷ്. ആദ്യം പ്രധാന വാർത്തകൾ. SDPI പിന്തുണ UDFന് വേണ്ടെന്ന് മുല്ലപ്പള്ളി. സംസ്ഥാനത്ത് 78 മണ്ഡലങ്ങളിൽ SDPIയുമായി CPM ധാരണയിലെത്തിയിട്ടുണ്ട്. അധികാരത്തിനു വേണ്ടി വർഗീയ ശക്തികളെ പുണരുകയാണ് CPM എന്നും മുല്ലപ്പള്ളി. കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ 93,249 പേർക്കാണ് കോവിഡ്. സെപ്റ്റംബർ 20 ശേഷം രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. വാർത്തകൾ വിശദമായി. SDPI പിന്തുണ UDFന് വേണ്ടെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്തെ 78 മണ്ഡലങ്ങളിൽ SDPIയുമായി CPM ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നടത്തിയ രഹസ്യധാരണയുടെ ഭാഗമായാണ് വരുന്ന തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത്. അധികാരത്തിന് വേണ്ടി വർഗീയ ശക്തികളെ പുണരുകയാണ് CPM. വർഗീയതയ്ക്കെതിരെ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ മഞ്ചേശ്വരത്തും നേമത്തും BJPയെ തോൽപ്പിക്കുന്നതിനായി UDFന് പിന്തുണ നൽകാൻ തയ്യാറാകണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങ് തീരുമാനിച്ചില്ല എങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാണ്. തയ്യാറുണ്ടോ? RSSനെയും BJPയും പരാജയപ്പെടുത്താൻ ഞങ്ങൾ നിങ്ങളുമായിട്ട് നീക്കി വെക്കാൻ തയ്യാറാണ്. മഞ്ചേശ്വരം തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ നേമം തയ്യാറുണ്ടോ? പറയൂ. ഇനിയും വൈകിയിട്ടില്ല. ഈ രണ്ടിടത്തും RSSന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ തയ്യാറുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ തയ്യാറില്ല. അതുകൊണ്ട് വരികൾക്കിടയിൽ വായിക്കാൻ സാധിക്കും. BJPയും CPM തമ്മിലുള്ള അന്തർധാര അതിശക്തമാണ്. അത് ആലോചിച്ചുറപ്പിച്ചുണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആവർത്തനം തന്നെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേക വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇന്നുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. വസ്തുതകളുടെയും തെളിവുകളുടെയും വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. SDP എന്ന് പറയുന്ന പിണറായി വിജയൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ തീവ്ര മുസ്ലിം സംഘടന എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന SDPയുമായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എവിടെയെല്ലാം ധാരണ ഉണ്ടാക്കി ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ആ ഉണ്ടാക്കിയ ധാരണ, നാദാപുരത്ത് ഉണ്ടാക്കിയ ധാരണ, കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തും മലപ്പുറത്തും ഉണ്ടാക്കിയ ധാരണ, ഇതൊക്കെ തന്നെ പറഞ്ഞല്ലേ. UDF അത് സ്വീകരിക്കാൻ തയ്യാറാണ്. മഞ്ചേശ്വരത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയെ CPM നിർത്തിയത് BJPയെ സഹായിക്കാനാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ മത്സരിക്കുന്നിടത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് രഹസ്യധാരണയുടെ ഭാഗമാണെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. കണ്ണൂർ CPMൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയതയുടെ ഭാഗമാണ് EP ജയരാജനെയും P ജയരാജനെയും ഒഴിവാക്കിയതിനു പിന്നിലെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. കണ്ണൂർ വൺ കണ്ണൂർ. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 93,249 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20 ശേഷം രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. 2020 സെപ്റ്റംബർ 20 92,605 കേസുകളായിരുന്നു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 513 പേർ രോഗബാധിതയെ തുടർന്ന് മരണപ്പെട്ടു. 60,048 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകൾ 1,24,85,509 ഉയർന്നു. 1,16,29,289 പേർ രോഗമുക്തി നേടി. ആകെ മരണസംഖ്യ 1,64,623. നിലവിൽ ചികിത്സയിലുള്ളത് 691,597 പേരാണ്. രാജ്യത്ത് ഇതുവരെ 7,59,79,651 പേർ കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M.വിജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. എരിപുരത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ സമാപിച്ചു. M.വി ശകുന്തള, A.മാധവി, R.അജിത്, K.ലത, M.ശ്യാമള എന്നിവർ നേതൃത്വം നൽകി.
ഇരട്ട വോട്ടുള്ളവരുടെ ലിസ്റ്റിൽ പേര് ചേർത്ത് പ്രതിപക്ഷ നേതാവ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയുമായി ഇരട്ട സഹോദരിമാർ. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ചൈതന്യയും ലാവണ്യും എത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇരട്ട വോട്ടുള്ളവരുടേതെന്ന് പറഞ്ഞ് ലിസ്റ്റ് പുറത്തുവിട്ടതിനു ശേഷം പരാതികൾ നിരവധിയാണ്. രൂപസാദൃശ്യമുള്ള ഇരട്ടകളെയും ഇരട്ട വോട്ടുകാരാണെന്ന് പറഞ്ഞ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 60 ബൂത്തിലെ 823,824 നമ്പർ വോട്ടർമാരാണ് ചൈതന്യയും ലാവണ്യയും. തങ്ങൾ വ്യാജ വോട്ടറാണെന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഇരട്ട വോട്ട് ചേർത്തുമെന്ന് ഉള്ള തരത്തിൽ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ വഴി വ്യാപകമായ പ്രചാരങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തങ്ങളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നതെന്ന് ഇരട്ട സഹോദരിമാർ ആരോപിച്ചു. തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ലോകമാകെ പ്രസിദ്ധീകരിച്ചത് തങ്ങൾക്കും കുടുംബത്തിനും വലിയ മാനസിക പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ആയതിനാൽ ഇത്തരത്തിൽ വ്യാജവും വസ്തുതാവിരുദ്ധവുമായ കാര്യങ്ങൾ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുകയും പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്ത പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും തങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവർ പരാതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ഇടതു വലത് പാർട്ടികളുടെ ഭരണം കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശ്. പഴയങ്ങാടിയിൽ NDA തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പോലും നടപ്പിലാക്കുന്നതിൽ കേരള സർക്കാർ വീഴ്ച വരുത്തുകയാണ്. ഇടത് വലത് സർക്കാരുകൾ കേരളത്തെ പിന്നോട്ട് നയിക്കുകയാണെന്ന് പി സത്യപ്രകാശ് പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അരുൺ കൈതപ്രം കടന്നപ്പള്ളി, മാട്ടൂൽ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം പഴയങ്ങാടി ടൗണിൽ പൊതുയോഗത്തിൽ പങ്കെടുത്തു. BJP സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. M പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ 1, പഴയങ്ങാടി. ജനാധിപത്യത്തെ വഴിമാറ്റി രാജാധിപത്യ രീതിയിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. കല്യാശ്ശേരി നിയോജക മണ്ഡലം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഫൈസൽ മാടായിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷനും കിറ്റും വാങ്ങി പ്രജകൾ ജീവിച്ചു കൊള്ളണമെന്നും സർക്കാരിന്റെ പിടിപ്പുകേടുകളെക്കുറിച്ച് മിണ്ടരുതെന്നും രാജാവിന്റെ ആജ്ഞകൾ പ്രജകൾ സ്വീകരിച്ചു കൊള്ളണമെന്നും ആജ്ഞാപിക്കുന്ന പിണറായി വിജയൻ രാജാവും പ്രജകളും രീതിയാണ് നടപ്പിലാക്കുന്നത്. സവർണ മൂല്യങ്ങളെ താലോലിച്ചും സവർണാധിപത്യം സംരക്ഷിച്ചും സവർണ സംഭരണം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സാമുദായിക ധ്രുവീകരണത്തിലൂടെ വർഗീയ രാഷ്ട്രീയം കളിച്ച കേരളത്തെ വിഭജിക്കുകയാണ് മുഖ്യമന്ത്രി. മൃദു ഹിന്ദുത്വം സമീപനമുള്ള കോൺഗ്രസിനും സവർണ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന CPMനും സംഭരണത്തിന്റെ കാര്യത്തിൽ ഒരേ നിലപാടാണ്. BJPയുടെ ഒരൊറ്റ അംഗത്തെയും കേരള നിയമസഭ കാണിക്കാതിരിക്കാൻ വെൽഫെയർ പാർട്ടി പ്രതിജ്ഞാബദ്ധരാണ്. അതിനായി BJPയെ തോൽപ്പിക്കാൻ വിജയസാധ്യത നോക്കി LDF UDF സ്ഥാനാർത്ഥികൾക്ക് അത്തരം മണ്ഡലങ്ങളിൽ വോട്ട് നൽകുന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ LDFO UDF സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് LDFന് വോട്ട് നൽകാൻ UDFO തയ്യാറല്ലെന്നിരിക്കെ BJP വിരുദ്ധ പ്രചരണങ്ങളിലുള്ള ഇവരുടെയൊക്കെ ആത്മാർത്ഥത തിരിച്ചറിയാനാകും. ഹമീദ് വാണിയമ്പലം പറഞ്ഞു. കണ്ണൂർ 1, കണ്ണൂർ. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിന്റെ വോട്ട് തേടി 7 നാട്ടുതുടിയുടെ പാട്ടുവണ്ടി. പാട്ടുവണ്ടി പര്യടനം 7 M വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ടുകളും വിപ്ലവ ഗാനങ്ങളും കോർത്തിണക്കിയാണ് പാട്ടുവണ്ടി പര്യടനം നടത്തുന്നത്. നാട്ടുതുടി പഠന ഗവേഷണ കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വ്യത്യസ്തമായ പാട്ടുകളും അവതരണ ശൈലിയും പാട്ടുവണ്ടി ജനങ്ങളുടെ കയ്യടി നേടി. 7 പഴയങ്ങാടി, ചെങ്ങല് തുടങ്ങിയ മണ്ഡലങ്ങളിലെ 20 കേന്ദ്രങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചു. ജനങ്ങളിൽ നിന്ന് ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത് എന്ന് പരിപാടിക്ക് നേതൃത്വം നൽകുന്ന നികേഷ് 7, പ്രവീൺ രുക്മ എന്നിവർ പറഞ്ഞു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രവീൺ രുക്മ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. ജോയ് മാസ്റ്റർ, നികേഷ് 7, രാജീവൻ 7, ആവണി ശിവൻ, അഭിഷേക്, അനീഷ് ശ്രീകരി എന്നിവർ പാട്ടുവണ്ടിയിലെ കലാകാരന്മാരാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. പ്രധാന വാർത്തകൾ വീണ്ടും. SDPI പിന്തുണ UDFന് വേണ്ടെന്ന് മുല്ലപ്പള്ളി. സംസ്ഥാനത്ത് 78 മണ്ഡലങ്ങളിൽ SDPIയുമായി CPM ധാരണയിലെത്തിയിട്ടുണ്ട്. അധികാരത്തിനു വേണ്ടി വർഗീയ ശക്തികളെ പുണരുകയാണ് CPM എന്നും മുല്ലപ്പള്ളി.
കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ 93,249 പേർക്കാണ് കോവിഡ്. സെപ്റ്റംബർ 20 ശേഷം രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.